വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ഓൺ ഇംഗ്ലീഷിലെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ചാപ്റ്റർ ആണ് പ്രഭാത് കുമാർ മുക്കോപാധ്യായ് എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണിത് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് നോക്കാം പ്രഭാത് കുമാർ മുക്കോപാധ്യായ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ജനിച്ചത് ബംഗാളി ലിറ്ററേച്ചറിലെ ഒരു മികച്ച ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിരുന്നു അദ്ദേഹം ഒരു നോവലിസ്റ്റ് കൂടിയുമായിരുന്നു അദ്ദേഹം റിയൽ ലൈഫ് സിറ്റുവേഷനെ ബേസ് ചെയ്താണ് അദ്ദേഹം ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിരുന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരായിരുന്നു അവരുടെ ഹോപ്സ് ആസ്പിറേഷൻ ജോയ്സ് സോറോസ് എന്നിവ വളരെ നല്ല രീതിയിൽ കഥകളിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നു ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ബൈ പ്രഭാത് കുമാർ മുക്കോപ്പ് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നാം കാണുന്നത് നരേട്ട ദാറ്റ് മീൻസ് മിസ്റ്റർ ഗുപ്ത ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ലഞ്ച് കഴിക്കാനായി ലണ്ടനിലെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു റെസ്റ്റോറൻറ്റിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല മൂന്നോ നാലോ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു നരേറ്റർ ഒരു ടേബിളിൻ്റെ അടുത്തിരുന്നു എന്നിട്ട് ന്യൂസ് പേപ്പർ വായിക്കാൻ തുടങ്ങി ഈ സമയത്ത് ഒരു വെയ്റ്റ്രസ് ഓർഡർ എടുക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നു ന്യൂസ് പേപ്പറിൽ നിന്നും തല മെനു നോക്കി അദ്ദേഹം ഓർഡർ നൽകി വെയ്റ്റ്രസ് നന്ദി പറഞ്ഞ് ഭക്ഷണം എടുക്കാൻ പോയി ഈ സമയത്ത് നരേറ്ററുടെ അടുത്ത് നിന്നും വളരെ ദൂരെയല്ലാത്ത ഒരു ടേബിളിലേക്ക് അദ്ദേഹം ശ്രദ്ധിക്കുന്നു ഒരു ഇംഗ്ലീഷ് ഗേൾ അവിടെ ഇരിക്കുന്നുണ്ട് ആ ഗേൾ നരേറ്ററെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നരേറ്റർ അവളെ നോക്കിയപ്പോൾ അവൾ കണ്ണു വെട്ടിക്കുകയും ചെയ്തു പതിമൂന്നോ പതിനാലോ വയസ്സ് പ്രായമുള്ള ഒരു ഗേൾ ആയിരുന്നു ആ പെൺകുട്ടി അവളുടെ ഡ്രസ്സിംഗിൽ നിന്ന് തന്നെ അവളൊരു പോ ഗേൾ ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അവളുടെ ഹെയർ ഷോൾഡർ വരെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു വലിയ കണ്ണുകൾ അവൾക്കുണ്ടായിരുന്നു എന്നാൽ ആ കണ്ണുകളിൽ ഒരു സാഡ് എക്സ്പ്രഷനാണ് ഉണ്ടായിരുന്നത് ആ ഗേൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ സമയത്താണ് നരേറ്റർക്ക് ഭക്ഷണം സേർവ് ചെയ്യുന്നത് ഗേൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ബില്ല് നൽകാനായി കാഷറുടെ അടുത്തേക്ക് പോയി അവൾ പണം നൽകുമ്പോൾ ക്യാഷറോട് നരേറ്ററെ നോക്കി അയാൾ ഇന്ത്യക്കാരനാണോ എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു എന്ന് ക്യാഷർ മറുപടിയും നൽകി അദ്ദേഹം സ്ഥിരമായി അവിടെ വരാറുണ്ടോ എന്നും ആ പെൺകുട്ടി അന്വേഷിക്കുന്നു അദ്ദേഹത്തെ മുൻപ് അവിടെ കണ്ടതായി ഓർക്കുന്നില്ല എന്ന് ക്യാഷർ മറുപടി നൽകി നരേറ്ററെ അത്ഭുതത്തോടെ ഒന്നുകൂടി നോക്കി ആ ഗേൾ കാഷറോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു ഇത് നരേറ്ററെ അത്ഭുതപ്പെടുത്തുന്നു എന്തുകൊണ്ടായിരിക്കും ആ ഗേൾ തന്നെ ശ്രദ്ധിച്ചതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു ലഞ്ച് കഴിച്ചതിന് ശേഷം വെയ്റ്റ്രസിനോട് ആ ഗേളിന് അറിയാമോ എന്ന് നരേറ്റർ ചോദിക്കുന്നു അവളെ അറിയില്ലെന്നും പക്ഷേ എല്ലാ സാറ്റർഡേയ്സിലും ഭക്ഷണം കഴിക്കാൻ ആ ഗേൾ അവിടെ വരാറുണ്ടെന്നും വെയ്റ്റ്രസ് പറയുന്നു മറ്റു ദിവസങ്ങളിൽ ആ ഗേൾ ഫുഡ് കഴിക്കാൻ അവിടെ വരാറുണ്ടോ എന്ന് നരേറ്റർ ചോദിക്കുന്നുണ്ട് പക്ഷെ അവൾ മറ്റു ദിവസങ്ങളിൽ വരാറില്ലെന്നും ചിലപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിലായിരിക്കും അവൾ വർക്ക് ചെയ്യുന്നതെന്നും വെയ്റ്റ്രസ് പറയുന്നു കാരണം സാറ്റർഡേ ആണ് ഷോപ്പുകളിൽ ജോലിക്കാർക്ക് പേയ്മെന്റ് കൊടുക്കുക അതുകൊണ്ടായിരിക്കാം അന്ന് മാത്രം ഭക്ഷണം കഴിക്കാൻ ആ ഗേൾ വരുന്നതെന്നും ബാക്കി ദിവസങ്ങളിൽ ഫുഡ് കഴിക്കാനുള്ള പണം അവളുടെ പക്കൽ ഉണ്ടാവില്ല എന്നും വെയ്ട്രസ് നരേറ്ററോട് പറയുന്നു ആ ഗേളിനോടുള്ള ആകാംക്ഷ നരേറ്ററിൽ നിലനിൽക്കുന്നു ആരായിരിക്കും അവൾ എന്തിനായിരിക്കും അവൾ തന്നെക്കുറിച്ച് അന്വേഷിച്ചത് അവളുടെ താൽപര്യത്തിന് പിറകിൽ എന്തെങ്കിലും മിസ്റ്ററി ഉണ്ടോ എന്നെല്ലാം നരേറ്റർ ചിന്തിക്കുന്നു സൺഡേ ഹോളിഡേ ആയത് കാരണം ലണ്ടനിലെ ഷോപ്പുകളെല്ലാം അടഞ്ഞുകിടക്കും സോ മൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നരേറ്റർ ആ ഗേളിനെയും അന്വേഷിച്ചിറങ്ങുന്നു സെൻ്റ് മാർട്ടിൻ ലൈനിന് സമീപമുള്ള ഷോപ്പുകളിലെല്ലാം നരേറ്റർ അവളെ തിരയുന്നു പക്ഷേ അവളെ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു വീണ്ടും സാറ്റർഡേ വന്നു നരേറ്റർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് ഒന്നുകൂടെ പോയി അദ്ദേഹം റെസ്റ്റോറൻറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആ ഇംഗ്ലീഷ് ഗേളിനെ കണ്ടു അവൾ ഫുഡ് കഴിക്കുകയായിരുന്നു അവൾക്ക് ഓപ്പോസിറ്റുള്ള ചെയറിൽ നരേറ്റർ ഇരിക്കുന്നു എന്നിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് വിഷ് ചെയ്യുന്നു ഗേൾ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് റിപ്ലൈ നൽകുന്നു നരേറ്റർ പതിയെ അവളോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ അവസാനം ഗേൾ നരേറ്ററോട് അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണോ എന്ന് ചോദിക്കുന്നു അതേ എന്ന് അദ്ദേഹം റിപ്ലൈ കൊടുക്കുന്നു ഉടനെ നരേറ്റർ ഒരു വെജിറ്റേറിയൻ ആണോ എന്ന് ഗേൾ അന്വേഷിക്കുന്നു എന്തിനാണ് വെജിറ്റേറിയൻ ആണോ എന്ന് അന്വേഷിക്കുന്നതെന്ന് നരേറ്റർ ചോദിക്കുന്നുണ്ട് ഭൂരിഭാഗം ഇന്ത്യക്കാരും വെജിറ്റേറിയൻ ആണെന്ന് അവൾ കേട്ടിട്ടുണ്ടെന്ന് മറുപടി കൊടുക്കുന്നു ഇന്ത്യക്കാരെ കുറിച്ച് എങ്ങനെ അറിയാമെന്ന് നരേറ്റർ ചോദിച്ചപ്പോൾ അവളുടെ എൽഡർ ബ്രദർ ഇന്ത്യയിൽ ഒരു സോൾജറായി വർക്ക് ചെയ്യുന്നു എന്ന് അവൾ മറുപടി പറയുന്നു നരേറ്റർ താനൊരു വെജിറ്റേറിയൻ അല്ലെന്നും പക്ഷേ വെജിറ്റേറിയൻ ഫുഡ് തനിക്ക് ഇഷ്ടമാണെന്നും മറുപടി കൊടുക്കുന്നു പക്ഷേ നരേറ്ററുടെ മറുപടിയിൽ അവൾ സംതൃപ്തയായില്ല അവളുടെ ഒരേ ഒരു ഗാർഡിയൻ അവളുടെ എൽഡർ ബ്രദറാണെന്ന് നരേറ്റർക്ക് മനസ്സിലായി അവൾ തൻ്റെ ഓൾഡ് വിഡോവഡ് മദറിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് ബ്രദറിൻ്റെ വിവരങ്ങളൊക്കെ ലഭിക്കുന്നില്ല എന്ന് നരേറ്റർ അവളോട് ചോദിക്കുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങളായി ബ്രദറിൻ്റെ വിവരമൊന്നും ലഭിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ തൻ്റെ മദർ ആകെ വറീഡ് അവൾ പറയുന്നു ഇന്ത്യയിൽ നിറയെ സ്നേക്സും ടൈഗേഴ്സുമാണെന്ന് ചിലർ അവളോട് പറഞ്ഞിട്ടുണ്ട് തൻ്റെ ബ്രദറിന് എന്തോ അപകടം സംഭവിച്ചതായി അവൾ ഭയപ്പെടുന്നു ഇന്ത്യയിൽ നിറയെ ടൈഗേഴ്സും സ്നേക്സും എന്ന് അവൾ നരേറ്ററിനോട് ചോദിക്കുന്നു ഇന്ത്യയിൽ നിറയെ ടൈഗേഴ്സും സ്നേക്സൊന്നുമില്ലെന്നും അതൊക്കെ നിറയെ ഉണ്ടെങ്കിൽ ആളുകൾ എങ്ങനെയാണ് അവിടെ താമസിക്കുക എന്നും നരേറ്റർ അവളോട് ചോദിക്കുന്നു ഇത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി അവളുടെ മദറിന് ഈ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനിൽ നിന്ന് നേരിട്ട് അറിയണമെന്നുണ്ടെന്ന് അവൾ പറയുന്നു നരേറ്റർ അവളുടെ മദറുമായി സംസാരിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു നരേറ്റർ അവളുടെ മദറിനെ കാണാൻ തീരുമാനിക്കുന്നു ഇതോടെ അവൾക്ക് വളരെയധികം സന്തോഷമായി അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ആ റെസ്റ്റോറൻ്റിൽ നിന്നും ഇറങ്ങുന്നു അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നരേറ്റർ അവളുടെ പേര് ചോദിക്കുന്നു ഹെർ നെയിം വാസ് ആലീസ് മാർഗ്രേറ്റ് ക്ലിഫോഡ് ആലീസ് മാർഗ്രേറ്റ് ക്ലിഫോർഡ് എന്നായിരുന്നു അവളുടെ പേര് മിസ് ക്ലിഫോർഡ് ഓർ ആലീസ് എന്നാണോ അവളെ വിളിക്കേണ്ടതെന്ന് നരേറ്റർ ചോദിക്കുന്നു അവൾ പറയുന്നത് അവൾക്ക് അധികമൊന്നും പ്രായമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് വിളിക്കാമെന്നും അവൾ മറുപടി കൊടുക്കുന്നു പക്ഷെ എല്ലാവരും അവളെ മാഗി എന്നാണ് വിളിക്കുന്നത് എന്നും അവൾ മറുപടി കൊടുക്കുന്നു ഒരു സിവിൽ സർവീസ് സ്റ്റോറിലാണ് മാഗി വോക്ക് ചെയ്യുന്നത് അവൾക്ക് പെട്ടെന്ന് വളർന്ന് വലുതാകാൻ ആഗ്രഹമുണ്ടെന്നും കാരണം അപ്പോൾ അവൾക്ക് കൂടുതൽ ശമ്പളം ലഭിക്കുമെന്നും മാഗി പറയുന്നു അവളുടെ മദറിന് പ്രായമായി വരികയാണ് ഇപ്പോൾ ചെയ്യുന്ന ടൈപ്പിസ്റ്റ് ജോലി അവൾക്ക് ഇഷ്ടമില്ലെന്നും ഒരു സെക്രട്ടറി ആവാനാണ് അവൾക്ക് ഇഷ്ടമെന്നും മാഗി പറയുന്നു അങ്ങനെ അവർ പൂർ പീപ്പിൾ താമസിക്കുന്ന ലാംബത്ത് എന്ന സ്ഥലത്തെത്തി അവൾ സെക്രട്ടറി ആവുമ്പോൾ മദറിനെയും കൊണ്ട് ഇവിടെ നിന്നും താമസം മാറണമെന്ന് മാഗി ആഗ്രഹിക്കുന്നു അവളെ ഫാദർ മാഗി എന്നാണോ അതോ മാക്സി എന്നാണോ വിളിക്കാറുള്ളതെന്ന് നരേറ്റർ ചോദിക്കുന്നു ഫാദർ വളരെയധികം അഫെക്ഷണേറ്റ് ആകുമ്പോൾ മാക്സി എന്നാണ് വിളിക്കാറുള്ളതെന്ന് മാഗി റിപ്ലൈ കൊടുക്കുന്നു മാത്രമല്ല നരേറ്റർക്ക് ഇതെല്ലാം എങ്ങനെ അറിയാമെന്നും അവൾ ചോദിക്കുന്നു ഇന്ത്യക്കാർക്ക് ഭാവിയെക്കുറിച്ചും അതുപോലെ എല്ലാ തരത്തിലുള്ള മാജിക്കും അറിയാമെന്ന് നരേറ്റർ പറയുന്നു മാഗിയും ഇന്ത്യക്കാരെക്കുറിച്ച് ഇതുപോലെ കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ഒക്കൾട്ട് ടു പവേഴ്സുള്ള ഒരുപാട് ആളുകളുണ്ടെന്നും അവരെ യോഗീസ് എന്നാണ് വിളിക്കുന്നതെന്നും മാഗി കേട്ടിട്ടുണ്ട് പക്ഷേ നരേറ്റർ യോഗിയല്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ട് കാരണം നരേറ്റർ വെജിറ്റേറിയൻ അല്ല എന്ന് അവൾക്കറിയാം അതുകൊണ്ടാണ് നേരത്തെ നരേറ്ററിനോട് വെജിറ്റേറിയൻ ആണോ എന്ന് മാഗി ചോദിക്കുന്നത് അങ്ങനെ നരേറ്ററും മാഗിയും നടന്ന് ഒരു നാരോ അവൾ നരേറ്ററെ അകത്തേക്ക് ക്ഷണിക്കുന്നു നരേറ്റർ അകത്തേക്ക് കടന്ന ഉടനെ മാഗി ഡോർ ക്ലോസ് ചെയ്യുന്നു എന്നിട്ട് മദറിനെ വിളിക്കുന്നു മദർ താഴെ കിച്ചണിലായിരുന്നു അപ്പോൾ ലണ്ടനിലെ വഴികളെല്ലാം വീടിന്റെ തറയിൽ നിന്നും ഒരുപാട് മുകളിലാണ് സോ കിച്ചൺ എപ്പോഴും താഴത്തെ ഫ്ലോറിലായിരിക്കും ഒരു ഇന്ത്യക്കാരൻ മദറിനെ കാണാൻ വന്നിട്ടുണ്ടെന്ന് മാഗി മദറിനോട് പറയുന്നു എന്നിട്ട് മിഷ ഗുപ്തയെ അവളുടെ മദറിന് പരിചയപ്പെടുത്തുന്നു മാഗിയുടെയും മദറിൻ്റെയും ജീവിതം വലിയ ബുദ്ധിമുട്ടിലായിരുന്നു എല്ലാ സാറ്റർഡേയ്സും മദർ കേക്ക്സ് ഉണ്ടാക്കി വിൽക്കും അങ്ങനെയാണ് അവർ ഒരുവിധം ജീവിച്ചു പോകുന്നത് പോ നൈബർഹുഡിൽ സാറ്റർഡേ ഒരു ആഘോഷ ദിവസമാണ് കാരണം വീക്കിലി പേയ്മെൻറ്റ് അന്നാണ് അവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്ന് അവർ പണം ചെലവഴിക്കുകയും ചെയ്യും കേക്ക്സിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം മദർ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ പുതുതായി ഉണ്ടാക്കിയ കേക്കുകൾ ടിന്നിൽ അടച്ചു വെച്ചിട്ടുമുണ്ട് മിസ്സസ് ക്ലിഫോർഡ് നരേറ്ററോട് ഇന്ത്യയെക്കുറിച്ച് ചോദിക്കുന്നു ഇന്ത്യ ഒരു ബ്യൂട്ടിഫുൾ കൺട്രി ആണെന്ന് നരേറ്റർ മറുപടി കൊടുക്കുന്നു ഇന്ത്യയിൽ നിറയെ സ്നേക്സും ടൈഗേഴ്സും ഒക്കെ ഉണ്ടോ എന്നും മിസ്സസ് ക്ലിഫോർഡ് ചോദിക്കുന്നുണ്ട് സ്നേക്സും ടൈഗേഴ്സും ഒക്കെ ഫോറസ്റ്റിലാണ് എന്നും ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ അവയെ കൊല്ലുമെന്നും നരേറ്റർ മറുപടി കൊടുക്കുന്നു മിസസ് ക്ലിഫോർഡ് തൻ്റെ മകൻ പഞ്ചാബിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അവനൊരു ആണെന്നും മിസ്റ്റർ ഗുപ്തയെ അറിയിക്കുന്നു പഞ്ചാബ് വളരെ നല്ല സ്ഥലമാണെന്നും അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും മിസ്റ്റർ ഗുപ്ത പറയുന്നു മിസ്സസ് ക്ലിഫോർഡിന് സന്തോഷമായി മിസ്റ്റർ ഗുപ്തയെ മാഗി അവരുടെ സിറ്റിംഗ് റൂമിലേക്ക് നയിക്കുന്നു അവിടെയുള്ള വസ്തുക്കളൊന്നും വില കൂടിയതല്ലെങ്കിലും വളരെ നീറ്റാണെന്ന് മിസ്റ്റർ ഗുപ്ത മനസ്സിലാക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം മിസസ് ക്ലിഫോർഡ് ടീ ട്രേയുമായി അങ്ങോട്ട് വരികയും അതിനുശേഷം മിസ്റ്റർ ഗുപ്ത ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും ചെയ്തു ഈ സമയത്ത് മിസ് ക്ലിഫോർഡ് മാഗിയോട് മിസ്റ്റർ ഗുപ്തയ്ക്ക് ഒരു മാജിക്കൽ റിങ് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു അവളുടെ മകനായ ഫ്രാങ്കിന് ഇന്ത്യയിലെ ഒരു യോഗി നൽകിയതാണ് ആ മാജിക്കൽ റിങ് ആ റിങ്ങിൽ നോക്കിയാൽ പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ കാണാൻ കഴിയുമെന്ന് ഫ്രാങ്ക് അറിയിച്ചിട്ടുണ്ട് മിസ്റ്റർ ഗുപ്ത ക്രിസ്റ്റൽ ക്രിസ്ത്യൽ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് വെറും ഒരു സാധാരണ റിംഗ് ആണെന്ന് മിസ്റ്റർ ഗുപ്തയ്ക്ക് മനസ്സിലാകുന്നു മിസസ് ക്ലിഫോർഡിനോടും മാഗിയോടും അത് തുറന്നു പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്നും അയച്ച ഒരു മാജിക്കൽ റിംഗ് ആണിത് മാഗിയും അവളുടെ മദറും റിങ്ങിൽ ഒരുപാട് തവണ നോക്കിയെങ്കിലും അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല മിഷഗുപ്ത ഒരു ഹിന്ദു ആയതുകൊണ്ട് അതിൽ നോക്കിയാൽ കാണാമെന്നാണ് അവർ ചിന്തിക്കുന്നത് അവർക്ക് ഫ്രാങ്കിനെക്കുറിച്ച് കുറിച്ച് അറിയണമായിരുന്നു അവൻ്റെ വിവരമൊന്നും കുറേ ദിവസമായി അവർക്ക് ലഭിച്ചിട്ടില്ല മിഷർ ഗുപ്ത ആ റിംഗ് എടുത്ത് അതിലേക്ക് കുറേ സമയം നോക്കിയെങ്കിലും ഒന്നും കാണാൻ സാധിച്ചില്ല മിസസ് ക്ലിഫോർഡും മാഗിയും നിരാശരായി പെട്ടെന്ന് വിഷയം മാറ്റാനായി അവിടെയുള്ളൊരു വയലിൻ വായിക്കാൻ മിഷർ ഗുപ്ത മാഗിയോട് ആവശ്യപ്പെടുന്നു മാഗി ആദ്യം മടിച്ചെങ്കിലും മിഷർ ഗുപ്തയ്ക്ക് വേണ്ടി ഒരു സോങ് പ്ലേ ചെയ്യാൻ അവൾ തീരുമാനിക്കുന്നു തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മിഷർ ഗുപ്തയെ അന്നത്തെ സംഭവങ്ങൾ വളരെയധികം സ്വാധീനിച്ചിരുന്നു അങ്ങനെ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞുപോയി ഇതിനടുക്കം മിശഗുപ്ത മാഗിയെയും അവളുടെ മദറിനെയും ഒരുപാട് തവണ സന്ദർശിച്ചു ഒരിക്കൽ അദ്ദേഹം മാഗിയെ സൂ കാണിക്കാൻ കൊണ്ടുപോവുകയും അവിടെ അവൾ ഒരു എലഫന്റ് റൈഡ് നടത്തുകയും ചെയ്തു അവൾ വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു പക്ഷേ അവളുടെ ബ്രദർ ഫ്രാങ്കിൻ്റെ ഒരു വിവരവും അവർക്ക് ലഭിച്ചില്ല മിസസ് ക്ലിഫോർഡിൻ്റെ നിർബന്ധപ്രകാരം പ്രകാരം ഒരിക്കൽ മിഷഗുപ്ത ഇന്ത്യ ഹൗസിൽ പോയി വിവരങ്ങൾ അന്വേഷിച്ചു ഫ്രാങ്ക് ഉൾപ്പെടുന്ന റെജിമെൻ്റ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിൽ യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുകയാണെന്ന് മിഷഗുപ്തയ്ക്ക് മനസ്സിലായി ഇതറിഞ്ഞതോടുകൂടി മിസസ് ക്ലിഫോർഡ് ആകെ വറീഡായി അങ്ങനെയിരിക്കെ ഒരു ദിവസം മാഗിയുടെ ഒരു ലെറ്റർ നരേറ്റർക്ക് ലഭിക്കുന്നു അവളുടെ മദറിന് തീരെ സുഖമില്ല എന്നും ഒരാഴ്ചയോളമായി അവൾക്ക് ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല എന്നും മാഗി ആ ലെറ്ററിൽ വിവരിക്കുന്നു കൂടാതെ മിഷ ഗുപ്ത അവരെ വിസിറ്റ് ചെയ്താൽ അത് വളരെ ഉപകാരപ്രദമാകുമെന്നും മാഗി ലെറ്ററിൽ പറയുന്നു മിഷഗുപ്ത മാഗിയെ സന്ദർശിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിലെ ഹോസ്റ്റസ് കുറച്ച് പണം കൂടി കയ്യിൽ കരുതാൻ മിഷഗുപ്തയോട് ആവശ്യപ്പെടുന്നു കാരണം ഒരാഴ്ചയായിട്ട് മാഗി ജോലിക്കൊന്നും പോയിട്ടുണ്ടാവില്ല എന്നും അവളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുമെന്നും ഹോസ്റ്റസ് പറയുന്നു മിശഗുപ്ത മാഗിയുടെ വീട്ടിലെത്തി മാഗി ആകെ ടയേർഡായിട്ടുണ്ട് മാഗിയോട് മിശഗുപ്ത അവളുടെ മദറിനെ കുറിച്ച് ചോദിക്കുന്നു മദർ ഉറങ്ങുകയാണ് എന്ന് മാഗി പറയുന്നു ഫ്രാങ്കിനെക്കുറിച്ചുള്ള ആംഗസൈറ്റിയാണ് അസുഖം കൂടാൻ കാരണമെന്ന് ഡോക്ടർ അവളോട് പറഞ്ഞിട്ടുണ്ട് ഫ്രാങ്കിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടുമില്ല മാഗി ഈ സമയത്ത് മിസ്റ്റർ ഗുപ്തയോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു വളരെ കൂടിയാണ് അവൾ ഈ റിക്വസ്റ്റ് നടത്തുന്നത് മാഗി മിസ്റ്റർ ഗുപ്തയോട് ആവശ്യപ്പെടുന്നത് ഒരു പ്രാവശ്യം കൂടി ആ റിങ്ങിൽ നോക്കണം ആ മാജിക്കൽ റിങ്ങിൽ നോക്കണം ഇനി അഥവാ നേരത്തെ പോലെ ഒന്നും കാണുന്നില്ലെങ്കിൽ മദറിനോട് ഒരു കളവ് പറയണം ഫ്രാങ്കിന് അസുഖമൊന്നുമില്ല എന്നും അവനെ റിങ്ങിൽ കണ്ടു എന്നുമാണ് പറയേണ്ടത് മിഷ ഗുപ്ത ഒരു നിമിഷം ചിന്തിക്കുന്നു എന്നിട്ട് മാഗിയുടെ റിക്വസ്റ്റ് സ്വീകരിക്കുന്നു മിസ്സസ് ക്ലിഫോർഡ് ഉറക്കമുണർന്നതോടെ മിഷ ഗുപ്ത റിങ്ങിൽ വളരെ ശ്രദ്ധിച്ചു നോക്കി പക്ഷെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല എങ്കിലും മദറിനോട് ഫ്രാങ്ക് സുഖമായിരിക്കുന്നു എന്ന് അറിയിക്കുന്നു ഫ്രാങ്കിനെ ആ മാജിക്കൽ റിങ്ങിൽ കണ്ടോ എന്ന് മിസസ് ക്ലിഫോർഡ് വീണ്ടും ചോദിക്കുന്നു മിഷ ഗുപ്ത അതേ എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ മിസസ് ക്ലിഫോർഡ് ഹാപ്പി ആവുകയും ചെയ്തു പതിയെ അവരുടെ അസുഖം സുഖപ്പെടുകയും ചെയ്തു മിഷഗുപ്തക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു പോരേണ്ട സമയമായി മാഗിയോടും അവളുടെ മദറിനോടും യാത്ര പറയാനായി ലാംബത്തിൽ പോകണമെന്ന് മിഷഗുപ്ത ആഗ്രഹിച്ചിരുന്നു ആ കുടുംബം ദുഃഖാചരണത്തിലായിരുന്നു ഫ്രാങ്ക് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ഈ വിവരം അറിയിച്ചു ഒരു മാസം മുൻപ് മാഗി മിഷഗുപ്തയ്ക്ക് ഒരു ലെറ്റർ എഴുതിയിരുന്നു ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടെന്നും സുഖമായിരിക്കുന്നു എന്നും മാജിക്കൽ റിങ്ങിൽ നോക്കി മിഷ ഗുപ്ത പറയുന്നതിന് മുൻപാണ് ഫ്രാങ്ക് മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ മാഗിയുടെ മദറിനെ ഫേസ് ചെയ്യാൻ മിഷ മിഷഗുപ്തയ്ക്ക് മടി തോന്നി സോ ഇന്ത്യയിലേക്ക് മടങ്ങുന്ന കാര്യം അവരെ ഒരു ലെറ്ററിലൂടെ മിഷ മിഷഗുപ്ത അറിയിക്കുന്നു അങ്ങനെ മിഷ ഗുപ്ത ഇന്ത്യയിലേക്ക് മടങ്ങുന്ന അവസാന ദിവസമായി അന്ന് രാവിലെ അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടുകാരുമൊത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് മാഗി അദ്ദേഹത്തെ കാണാൻ വന്നിരിക്കുന്നു എന്ന് ജോലിക്കാരി അറിയിക്കുന്നു മിഷ മിഷഗുപ്തയോട് യാത്ര പറയുന്നതിനാണ് മാഗി അവിടേക്ക് വന്നിരിക്കുന്നത് മാഗി ബ്ലാക്ക് ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത് അവൾ തൻ്റെ ബ്രദറിൻ്റെ മരണത്തിലുള്ള ദുഃഖാചരണത്തിലായിരുന്നു മിഷ ഗുപ്ത അന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുമോ എന്ന് മാഗി ചോദിക്കുന്നു അന്ന് രാത്രിക്ക് മുമ്പ് മടങ്ങുമെന്ന് അദ്ദേഹം മറുപടി കൊടുക്കുന്നു ഇന്ത്യയിലെത്താൻ രണ്ടാഴ്ചയിൽ കൂടുതൽ സമയമെടുക്കുമെന്നും ഗുപ്ത അവളെ അറിയിക്കുന്നു പഞ്ചാബ് സിവിൽ സർവീസിലാണ് അദ്ദേഹത്തിന് ജോലി ലഭിച്ചിരിക്കുന്നത് ഈ സമയത്ത് മാഗി മിഷഗുപ്തയോട് പറയുന്നത് പഞ്ചാബിലെ ദേരാ ഖാസിഗാനിലെ ഫോർട്ട് മൺറോയിലാണ് ഫ്രാങ്കിനെ അടക്കം ചെയ്തിരിക്കുന്നത് താൻ അവിടെ എത്തി തീർച്ചയായും ഫ്രാങ്കിൻ്റെ ഗ്രേവ് സന്ദർശിക്കുമെന്നും അതിനുശേഷം മാഗിക്ക് ലെറ്റർ എഴുതുമെന്നും മിഷഗുപ്ത മാഗിക്ക് ഉറപ്പ് നൽകുന്നു മാഗി തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഷില്ലിംഗ് എടുത്ത് മിഷർ ഗുപ്തയ്ക്ക് മുന്നിൽ വെക്കുന്നു ആ പണം കൊണ്ട് അവളുടെ ബ്രദറിന്റെ ഗ്രേവിൽ ഫ്ലവേഴ്സ് വെക്കണമെന്നാണ് മാഗി അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് നരേറ്റർ ആകെ ഇമോഷണലായി അദ്ദേഹം തൻ്റെ കണ്ണുകൾ താഴ്ത്തി ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ആ ഷില്ലിംഗ് അവൾ സമ്പാദിച്ചതെന്ന് നരേറ്റർക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ചെടികളുണ്ടെന്നും അതിൽ നിന്നും കുറച്ച് പൂക്കൾ പറിക്കാൻ പണം ആവശ്യമില്ലെന്നും പറഞ്ഞ് ആ പണം തിരിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു പക്ഷെ വീണ്ടും ഒന്നുകൂടി ആലോചിച്ചപ്പോൾ ആ പണം താൻ സ്വീകരിക്കാതിരുന്നാൽ അവളെ സങ്കടപ്പെടുത്തുമെന്ന് നരേറ്റർ തിരിച്ചറിയുന്നു അവൾ ചെയ്യുന്ന സാക്രിഫൈസ് കൊണ്ട് അവളുടെ മനസ്സിൻ്റെ ദുഃഖം കുറഞ്ഞെന്ന് വരാം ആ പണം കൊണ്ട് ഫ്ലവേഴ്സ് വാങ്ങി അവളുടെ ബ്രദർ ഫ്രാങ്കിൻ്റെ ഗ്രേവിൽ വെക്കാമെന്ന് നരേറ്റർ അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നു നരേറ്ററിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് മാഗി പറയുന്നു തനിക്ക് ജോലിക്ക് പോകേണ്ട സമയമായി എന്നും മാഗി പറയുന്നു ലെറ്റർ എഴുതണമെന്ന് മിഷഗുപ്തയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് അവൾ പോകുമ്പോൾ നരേറ്റർ അവളുടെ കൈകളിൽ കിസ് ചെയ്യുന്നു നരേറ്റർ തൻ്റെ കണ്ണുനീർ തുടച്ചു എന്നിട്ട് തൻ്റെ ബാഗ് പാക്ക് ചെയ്യാനായി അദ്ദേഹം അപ്സ്റ്റേജസിലേക്ക് പോകുന്നു ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന സ്റ്റോറിയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഓൾ